ഹായ് ഫ്രണ്ട്സ്, മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെല്ലിശ്ശേരി കമ്പനിയിൽ ഒരു പ്രോജക്റ്റ് തന്റെ കമ്പനിക്ക് തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷവാനാണ് സച്ചി, ഒപ്പം അവന്തികയും. എല്ലാവരുടെ മുന്നിൽ വെച്ചും സച്ചി അവന്തികയാണ് ഇതിനെല്ലാം കാരണം. അവന്തികയാണ് ഇതിന്റെ നെടുന്തൂൺ. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും നന്നായി പോകുന്നതെന്നും പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് അവന്തികയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അവന്തിക ഏട്ടത്തിക്കും എനിക്കും ഒപ്പം സന്ദീപും ഉണ്ട്. ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും സച്ചി പറയുന്നു. ഇതെല്ലാം കേട്ടുനിന്ന മാനേജർ പറയുന്നുണ്ട്, ഇത്രയും സിൻസിയർ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിന്റെ കാരണം എനിക്കിപ്പോ മനസ്സിലായി. ഉത്തരവും നെടുന്തൂണും കെട്ടിടവും ഒക്കെയാണ് ഒരു വീടിന് ആവശ്യം. ഇവിടെ അത് മൂന്നും സ്ട്രോങ് ആണ്. അതൊക്കെ കേട്ടിട്ട് അവന്തിക പറയുന്നു, ഇനിയിപ്പോ ഞാൻ എന്താ പറയാനുള്ളത്? ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഈ കമ്പനി എല്ലാവരുടെയും സ്വന്തമാണ്. അങ്ങനെ തന്നെ വേണം ഇനി അങ്ങോട്ടും മുന്നോട്ടേക്ക് പോകാൻ. ആരും മുന്നിലും പിന്നിലും അല്ല, എല്ലാവരും ഒരുമിച്ചാണ്. അത് കേട്ട് എല്ലാവരും കൈയടിക്കുന്നു. മാനേജർ പറയുന്നു, ഇനി നമ്മുടെ സന്ദീപ് സാറ് നമുക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കും. സന്ദീപ് പറയുന്നു, ഞാൻ എന്താ പറയാ, ഞാനിങ്ങനെ ഏട്ടത്തിയുടെയും സച്ചിയേട്ടന്റെയും പുറകെ നടന്നോളാം, എനിക്ക് അത്രയും മതി. അവന്തിക പറയുന്നു, സച്ചി എല്ലാവർക്കും സന്തോഷമാകുന്ന തരത്തിൽ ഒരു ഇവന്റ് പ്ലാൻ ചെയ്യണം, നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അത് കേട്ട് സച്ചി സന്ദീപിനെ ചേർത്ത് പിടിച്ച് പറയുന്നു, ഇവിടെ ഇവന്റ് മാനേജ്മെന്റ് റെഡി ആണല്ലോ ഏട്ടത്തി. സന്ദീപ് പറയുന്നു, ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇന്നലെയേ റെഡിയാ. അങ്ങനെ എല്ലാവരും പോകുന്നു. എല്ലാവരും അവിടെ നിന്ന് പോയതിന് ശേഷം മാനേജറായ ശ്രീറാമിനോട് അവന്തിക പറയുന്നു, ശ്രീറാം ഡ്രാഫ്റ്റ് എനിക്ക് വിട്ടേക്കണം. അത് കേട്ട് ശ്രീറാം പറയുന്നു, അതിന് മേഡത്തിന് അയച്ചിട്ടല്ലേ, സാറിന് വിടോ. ശേഷം അവന്തിക സേതുവിനെ വിളിക്കുന്നു, അച്ഛനെ ഞാൻ തന്നെ ആദ്യം വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത സേതുവിനോട് അവന്തിക സന്തോഷത്തോടെ പറയുന്നു, അച്ഛാ ഒരു വിശേഷം ഉണ്ട് അറിയിക്കാൻ. എന്താ എന്താ മോളെ, പറ കേൾക്കട്ടെ എന്ന് സേതുവും സന്തോഷത്തോടെ പറയുന്നു. നമ്മുടെ കമ്പനിക്ക് ഇത്രയും നാൾ കിട്ടണമെന്ന് ആഗ്രഹിച്ച ഒരു പ്രോജക്റ്റ് നമ്മൾ നേടിയെടുത്തച്ചാ. സേതു പറയുന്നു, അതെയോ, അത് ഏതാ മോളെ, പറയേ കേൾക്കട്ടെ. വിക്ടോറിയസ് അസോസിയേറ്റിന്റെ 500 കോടിയുടെ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് ആണ്. അതിന്റെ പാർട്ടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്നും അവന്തിക പറയുന്നു. സേതു ചോദിക്കുന്നു, അല്ല നമുക്കൊന്നും ഇല്ലേ എന്ന്. ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ അച്ഛനെ വിളിച്ച് പറയാൻ, അച്ഛന് എന്തായാലും സന്തോഷമായല്ലോ. വരുമ്പോ അച്ഛന് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് കൊണ്ടുവരാം എന്നും അവന്തിക പറയുന്നു. ചിരിച്ചുകൊണ്ട് സേതു പറയുന്നു, ഞാനിപ്പോ ലഡു കഴിച്ചതേ ഉള്ളൂ മോളെ എന്ന്. ലഡുവോ, എന്തിനാ എന്ന് സംശയത്തോടെ അവന്തിക പറഞ്ഞപ്പോൾ സേതു പറയുന്നു, അർച്ചന വന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു, എനിക്ക് തന്ന ലഡു ഞാൻ സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്തു. സംശയത്തോടെ വീണ്ടും ചോദിക്കുന്നുണ്ട് അവന്തിക, അർച്ചനയോ എന്ന്. സേതു പറയുന്നു, അതെ അർച്ചന തന്നെ, മീറ്റിംഗ് കഴിഞ്ഞ പാടെ സച്ചി അച്ഛനെ വിളിച്ച് അറിയിച്ചു വിശേഷങ്ങളൊക്കെ. അതിന്റെ സന്തോഷത്തിൽ ചെറിയ തോതിൽ ഞങ്ങളൊന്ന് ആഘോഷിച്ചു. അത് കേട്ട് അവന്തികയുടെ മുഖം പെട്ടെന്ന് വാടുന്നുണ്ട്. സേതു ഹലോ ഹലോ മോളെ എന്ന് വീണ്ടും വിളിക്കുന്നുണ്ട് ഫോണിലൂടെ. അച്ഛാ ഞാൻ വിളിക്കാം, ഒരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുകയാണ് അവന്തിക. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് കരുതി വിളിച്ചതാ പാവം എന്ന് വിചാരിച്ച് സേതു അകത്തേക്ക് പോകുന്നു. അവന്തിക ആലോചിക്കുന്നു, കിളവൻ ലഡു കഴിച്ചു പോലും, അപ്പോ അച്ഛനും മകനും മരുമകളും കൂടി ഒരു ടൈപ്പായി വരികയാണ് അല്ലേ, എന്നെ തീർത്ഥം ഒറ്റപ്പെടുത്തുവാണോ? ആ സമയത്താണ് അനഘ വിളിക്കുന്നത്. പെട്ടെന്ന് ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുകയാണ് അവന്തിക. അനഘ വിചാരിക്കുന്നു, ഇതെന്താ ഫോൺ കട്ടായത്, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ അച്ഛനും അർച്ചനയും ഒക്കെ വലിയ ആഘോഷത്തിലാണല്ലോ, എന്താണെന്ന് മനസ്സിലാവുന്നതുമില്ലല്ലോ. ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഒന്നുകൂടി അനഘ അവന്തികയെ ഫോൺ ചെയ്യുന്നു. നാശം, ഇവൾക്ക് ഇത് എന്തിന്റെ അസുഖമോ, മനുഷ്യൻ ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ഇവളുടെ ഒരു കോള്. എന്നിട്ട് ഫോൺ എടുത്ത് ദേഷ്യത്തോടെ പറയുന്നു, നിനക്കിപ്പോ എന്താ അറിയേണ്ടത്, ഒന്ന് ഫോൺ വെച്ചിട്ട് പോടി, മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്, നീ നിന്റെ കാര്യം നോക്കുന്ന പറഞ്ഞ് വീണ്ടും ദേഷ്യത്തിൽ ഫോൺ വെച്ചിരിക്കുകയാണ് അവന്തിക. ഒന്നും മനസ്സിലാക്കാതെ അനഘയും, ഇതെന്താ ചേച്ചി, എന്താ ഇത്രയും ചൂടാവാൻ, അപ്പോ ചേച്ചിക്ക് ഇഷ്ടമില്ലാത്തത് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് അറിയണമല്ലോ. ശേഷം കാണിക്കുന്നത് കിച്ചണിൽ നിന്ന് പായസം ഉണ്ടാക്കുകയാണ് അർച്ചന. ഞാൻ പായസം ഉണ്ടാക്കാൻ പഠിച്ചത് അമ്മയിൽ നിന്നാണ്, അമ്മ നന്നായിട്ട് പായസം ഉണ്ടാക്കും എന്നൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ ജോലിക്കാര് ചോദിക്കുന്നു, ആദ്യോ എന്ന്. ചിരിച്ചുകൊണ്ട് അർച്ചന പറയുന്നു, അടുക്കളയുടെ പരിസരത്ത് പോലും അവള് വരില്ല, വല്ലാത്ത മടിച്ചുകോതയാണ് അവള്. അനഘ അവിടേക്ക് വന്നു, എടുത്തി പായസം ഉണ്ടാക്കുവാണോ എന്ന് ചോദിക്കുന്നു. അർച്ചന പറയുന്നു, സച്ചേട്ടന്റെ പാലടയാണല്ലോ പ്രിയപ്പെട്ടത്, ഇപ്പോ സച്ചേട്ടന്റെ പിറന്നാളല്ലോ, പിന്നെ എന്താ ഒരു പായസം എന്ന് അനഘ ചോദിക്കുന്നു. പിറന്നാളിന് മാത്രമേ പായസം ഉണ്ടാക്കുന്നുണ്ടോ ചേച്ചി? ഏയ് അങ്ങനെയൊന്നുമില്ല, സന്തോഷമുള്ള എപ്പോ വേണമെങ്കിലും പായസം ഉണ്ടാക്കാം എന്ന് ജോലിക്കാരി പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, അതറിയാം, പക്ഷേ ഇന്നത്തെ സന്തോഷം ഉണ്ടോ എന്താണെന്ന് എന്നോടും കൂടി പറ, ഞാനും കൂടി ഒന്ന് അറിയട്ടെ. ജോലിക്കാരി പറയുന്നു, എനിക്കറിയില്ല സന്തോഷിക്കാനുള്ള കാരണം എന്താണെന്ന്. അത് കേട്ട് പുഞ്ചിരിയോടെ വീണ്ടും പായസം ഉണ്ടാക്കുകയാണ് അർച്ചന. ഇവളാണെങ്കിൽ ഒന്നും അറിയാതെ പായസം ഉണ്ടാക്കുന്നു, കാര്യം അറിയാൻ ചേച്ചിയെ വിളിച്ചിട്ട് ചേച്ചിയാണെങ്കിൽ പറയുന്നതുമില്ല. ഇത്രയും വലിയ സന്തോഷം എന്താ എന്നൊക്കെ അനഘ ആലോചിക്കുന്നു. അനഘ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി.
എടതി ഇത്ര വലിയ സന്തോഷത്തിൽ എന്താണെന്നല്ലേ? അപ്പോ അനഘ അവ അർച്ചനയോട് പറയുന്നു, എടതിയുടെ സന്തോഷത്തിൽ എനിക്കും പങ്കുചേരണ്ടേ? അത് കേട്ട് അർച്ചന പറയുന്നു, നമ്മൾ ഒത്തിരി കാലമായി ആഗ്രഹിച്ചിരുന്ന കമ്പനിയുടെ കോൺട്രാക്ട് നമുക്ക് കിട്ടി, അതിന്റെയാണ് ഈ സന്തോഷം. ഓ, അത് പറയാനാണോ സച്ചേട്ടൻ വിളിച്ചത്? അപ്പൊ പിന്നെ നമുക്ക് പൊളിക്കണോ ഏട്ടത്തി എന്ന് അനഘയും പറയുന്നുണ്ട്. അതിനല്ലേ ഈ പായസം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അനഘ ചോദിക്കുന്നു, ഏട്ടത്തിയെ സമ്മതിച്ചു, എങ്ങനെ ഏട്ടത്തി ഈ പായസത്തിന്റെ കറക്റ്റ് ബോണ്ടൊക്കെ ചേർക്കുന്നത്? അങ്ങനെ അതിന്റെ കാര്യം എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് സംസാരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അർച്ചന. അപ്പോൾ പെട്ടെന്ന് അനഘ പറയുന്നു, അയ്യോ എനിക്ക് കേൾക്കണ്ട ഏട്ടത്തി, ഇതൊക്കെ മഹാബോറൻ പരിപാടിയാണ്, ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? മൊബൈൽ എടുക്കണം, ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ ഓർഡറും കൊടുക്കണം. അപ്പോ ഒരു പായസമല്ല സകല പായസങ്ങളും നമ്മുടെ മുന്നിലെത്തും. അത് കേട്ട് അർച്ചന പറയുന്നു, അങ്ങനെയല്ല, സ്നേഹിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം, അതിന്റെ ഒരു സന്തോഷം വേറെ ഒന്നുമില്ല എന്നും അർച്ചന പറയുന്നുണ്ട്. അപ്പോൾ അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു, വിളിക്കുന്നത് അമ്മയാണ്. അമ്പിളി ചേച്ചി, ഈ പായസം ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് അർച്ചന പോകുന്നു. നിന്റെ സന്തോഷ പായസം ഇന്ന് സങ്കട പായസം ആയാലോ എന്ന് അനഘ വിചാരിക്കുന്നുണ്ട്. ആ സമയം ഗാർഡനിൽ ഫോണുമായി അമ്മയോട് സംസാരിക്കാൻ പോയിരിക്കുകയാണ് അർച്ചന. മോളെ അച്ചു, നിന്റെ കാര്യം ഇപ്പോൾ അച്ഛൻ സംസാരിച്ചിട്ട് പോയതേ ഉള്ളൂ, അച്ഛൻ്റെ വിളിയൊക്കെ കുറച്ചോ എന്ന്. അല്ല എന്താ മോളെ ഇത്രയ്ക്ക് സന്തോഷം എന്ന് ചോദിക്കുന്നു. അങ്ങനെ കമ്പനിക്ക് കിട്ടിയ പ്രോജക്റ്റിന്റെ കാര്യം അമ്മയോട് പറയുകയാണ് അർച്ചന. അർച്ചന പറയുന്നു, ഒത്തിരി കാലമായിട്ട് നടക്കാതെ പോയ പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അത് കേട്ട് കമല പറയുന്നു, സച്ചി ഏൽക്കുന്നതൊന്നും നടക്കാതെ പോയിട്ടില്ല മോളെ, ഇത് സച്ചിയുടെ മാത്രമല്ല നിന്റെയും കൂടി ഭാഗ്യമാണ്. അർച്ചന പറയുന്നു, സച്ചിയേട്ടൻ എന്നെ അമ്മ ആദ്യം വിളിച്ച് പറഞ്ഞത് അച്ഛനോട് പോലും പറഞ്ഞില്ല, ഞാനാ അച്ഛനോട് പറഞ്ഞത്. കമല പറയുന്നു, അതെയോ മോളെ, അവനറിയാം ആദ്യം ആരെയാണ് വിളിക്കേണ്ടതെന്ന്. ഭാര്യയുടെ സ്ഥാനം എന്താണെന്നും അച്ഛന്റെ സ്ഥാനം എന്താണെന്നും അവനെ നന്നായിട്ട് അറിയാം. നിന്നെ അവൻ അത്രയ്ക്ക് ജീവനല്ലേ, അപ്പോ നീയല്ലേ അതൊക്കെ ആദ്യം അറിയേണ്ടത്. അവിടേക്ക് അച്ഛനും വരുന്നുണ്ട്. അമ്മേ അച്ഛൻ എവിടെയെന്ന് അർച്ചന ചോദിക്കുന്നു. കമല പറയുന്നു, എന്റെ അടുത്ത് വന്ന് നിപ്പുണ്ട്, ആരാ എന്താണെന്നൊക്കെ ആദ്യ പിടിച്ചോണ്ടിരിക്കുകയാണ്, ഞാൻ ഇപ്പൊ കൊടുക്ക എന്ന് പറഞ്ഞ് ഫോണ് അച്ഛന് കൊടുക്കുകയാണ് കമല. അവള് വലിയ സന്തോഷത്തിലാണ്, സച്ചിക്ക് പുതിയ ബിസിനസ് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഫോൺ കമല അച്ഛന് കൊടുക്കുന്നു. സന്തോഷത്തോടെ അത് വാങ്ങിക്കുകയാണ് അച്ഛൻ. മോളെ പറയേ, നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അത് കേട്ട് അർച്ചന പറയുന്നു, ഞാൻ വലിയ തിരക്കിലായിരുന്നു അച്ഛാ, രാവിലെ മുതൽ വലിയ ടെൻഷനിലുമായിരുന്നു. എത്രയോ കാലം അച്ഛനും സച്ചേട്ടനും ആഗ്രഹിച്ച പ്രോജക്റ്റ് ഇന്നാണ് കിട്ടിയത്, കിട്ടുമെന്നുള്ള പേടിയായിരുന്നു, ഇപ്പോൾ സമാധാനമായച്ചാ. അങ്ങനെയൊക്കെ തന്റെ സന്തോഷം അച്ഛനോട് പറയുകയാണ് അർച്ചന. അത് കേട്ട് അച്ഛൻ പറയുന്നു, ഒരുപാട് സന്തോഷമായി മോളെ. അർച്ചന പറയുന്നു, ഈ സന്തോഷത്തിന് ഞാൻ സച്ചേട്ടന് പ്രിയപ്പെട്ട പാലട പായസ ഉണ്ടാക്കുമായിരുന്നു, സച്ചേട്ടൻ ഇപ്പൊ വരും. ഏട്ടത്തിയോടും അനൂപേട്ടനോടും എന്റെ അന്വേഷണം പറയണം, ഈ വിവരവും പറയണം. അത് കേട്ട് കമല പറയുന്നു, എല്ലാം പറയാം മോളെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം കേട്ടോ. അത്രയും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അവര്. അർച്ചന കിച്ചണിലേക്ക് പോകുന്നു. അച്ഛൻ കമലയോട് പറയുന്നു, എല്ലാവരും ഇതുപോലെ സങ്കടത്തിൽ കിടക്കില്ല, അവരുടെ തലവര പോലെ അവർ ഉയർന്നുകൊണ്ടേയിരിക്കും, അതിനെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ അച്ഛൻ. അത്രയും പറഞ്ഞ സന്തോഷത്തോടെ അച്ഛൻ പോയപ്പോൾ കമല ദേവിയോട് പ്രാർത്ഥിക്കുന്നു, എന്റെ മോൾ എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ അവളെ അനുഗ്രഹിക്കണേ ദേവി. ആ സമയം കിച്ചണിൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്പിളി. അമ്പിളിയെ ഏൽപ്പിച്ചിട്ടാണ് അർച്ചന ഫോണിൽ സംസാരിക്കാനായി പോയത്. അരികിൽ ഇതൊന്നും താല്പര്യമില്ലാത്ത മട്ടിൽ അനഘ നിൽക്കുന്നുണ്ട്. ഇരുന്ന് നോയിക്കോണേ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അമ്പിളിയും പോകുന്നു. ഇതാണ് പറ്റിയ സമയം എന്നോർത്ത് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ് അനഘ. പിന്നെ അർച്ചന വരുന്നോ എന്നും നോക്കുന്നു. അർച്ചനെ, ഞാൻ നിന്നെ കണ്ടു പഠിക്കട്ടെ, നീയാണല്ലോ ഇപ്പോഴത്തെ എന്റെ റോൾ മോഡല്. എന്തെടുത്താലും സ്വഭാവത്തിലും അർച്ചന, സ്നേഹത്തിലും അർച്ചന, എല്ലാത്തിലും അർച്ചന. ഞാൻ നിന്നെ ഇന്ന് കാണിച്ചു തരാം നീ സകലരെയും പായസം ഉണ്ടാക്കി കുടിപ്പിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. അവിടെ ഇരുന്ന് ലിക്വിഡ് എടുത്തിട്ട് പറയുന്നു, നിന്റെ സ്നേഹത്തിന്റെ പായസമല്ല അതെങ്ങനെ സങ്കടത്തിന്റെ പായസം ആക്കുമെന്ന് ഞാൻ ഇപ്പോ കാണിച്ചു തരാം. എന്നിട്ട് ആരെങ്കിലും വരുന്നോ എന്ന് നോക്കിയിട്ട് ആ ലിക്വിഡ് ആ പായസത്തിൽ ഒഴിക്കുകയാണ് അനഘ. അത് കണ്ടുകൊണ്ട് അമ്പിളി അവിടേക്ക് എത്തി. അത് അമ്പിളി കണ്ടു എന്ന കാര്യവും അനഘ കാണുന്നു. പെട്ടെന്ന് ഒന്നും ചെയ്യാത്ത മട്ടിൽ നിൽക്കുകയാണ് അനഘ. കാണാത്ത മട്ടിൽ അമ്പിളിയും നിൽക്കുന്നു. കൈ മുഴുവനും അഴുക്ക എന്ന് പറഞ്ഞ് ആ ഹാൻഡ് വാഷ് ഇട്ട് കൈ കഴുകുകയാണ് അനഘ. നല്ല പായസമൊക്കെ ഉണ്ടാക്കാൻ എന്ത് പണിയാ അല്ലെ അമ്പിളി ചേച്ചി എന്ന് അനഘ പറഞ്ഞപ്പോൾ അമ്പിളി പറയുന്നു, അതൊക്കെ ഒരു പണിയാണ്, അതൊക്കെ ഒരു കൈപുണ്യമാണ് അർച്ചന കുഞ്ഞിനെ അത് വേണ്ടുവോളം ഉണ്ടെന്ന് അമ്പിളി പറയുന്നു. അത് ഇന്നത്തോടെ തീരുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അനഘ. ആ സമയം ഫോണിൽ സംസാരിച്ചിട്ട് അവിടേക്ക് എത്തിയിരിക്കുകയാണ് അർച്ചന. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചാണ്, സംസാരിക്കാൻ ഇറങ്ങിയ പിന്നെ ഫോൺ വെക്കില്ല, പിന്നെ അച്ഛന് കൊടുത്തു, രണ്ടുപേരോടും രണ്ടു വാക്ക് സംസാരിച്ചിട്ട് ഫോൺ വെച്ചു എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അമ്പിളി പറയുന്നു, ഒന്നാമതേ വല്ലപ്പോഴും അല്ലേ ഒന്ന് വീട്ടിലേക്ക് പോകുന്നത്, അതിന്റെ സങ്കടം കാണും. പിന്നെയും പായസത്തിന് വേണ്ട ചേരുവകൾ ഇടുകയാണ് അർച്ചന.
അതൊക്കെ കണ്ട് സന്തോഷത്തോടെ ആ അനക്കയും നിൽക്കുന്നു. അതിനെന്താ സച്ചേട്ടനെ വിളിച്ച് അവിടെ അങ്ങ് താമസമാക്കിയാ പോരെ എന്ന് അനക്ക പറയുന്നുണ്ട്. സച്ചേട്ടനെ ഈ വീട് വിട്ട് മറ്റെവിടെയെങ്കിലും പോയി സ്ഥിരമായിട്ട് താമസിക്കുമെന്ന് അനക്കയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അനക പറയുന്നു, അല്ലാതെ ചെറിയ വീടും ചെറിയ സൗകര്യമായോണ്ടല്ല. അല്ലേ അമ്പിളി? അതക്കേട്ട് വിഷമത്തോടെ അർച്ചന അമ്പിളിയെ നോക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഏത് ചെറ്റുകുടിലായാലും എനിക്ക് സ്വർഗം തന്നെയാണ്. അവിടുത്തെ സന്തോഷവും സമാധാനവും വേറെ എവിടെ പോയാലും കിട്ടില്ല. അതൊക്കെ അനുഭവിച്ചാലേ മനസ്സിലാവൂ അനക്ക് എന്നും അർച്ചന പറയുന്നുണ്ട്. എന്നിട്ട് അർച്ചന ആ പായസം മറ്റൊരു പാത്രത്തിലേക്ക് വിളമ്പുന്നു. ചിരിച്ചുകൊണ്ട് അനക പറയുന്നു, അത്രയ്ക്ക് ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തുമില്ല. അല്ലേ അമ്പിളി? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ പോരെ അനക്ക്. അതിനെന്തിനാ പാവം അമ്പിളി ചേച്ചിയെ പിടിച്ചിടുന്നത്? ഞാൻ അത്രയ്ക്ക് ഗതികേടുള്ള ആളൊന്നുമല്ല. എന്റെ അച്ഛന് കിട്ടുന്ന മാസശമ്പളത്തിൽ അത്യാവശ്യം നന്നായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത്. ഉള്ളതുകൊണ്ട് എന്നും ഓണം പോലെ ജീവിക്കാൻ എന്നും എന്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. അത് കേട്ട് പെട്ടെന്ന് അനക പറയുന്നു, ഞാൻ അർച്ചന എന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് അല്ല, അർച്ചന എടുത്തി ഫീൽ ആവാൻ പറഞ്ഞതല്ല, പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. അർച്ചന പറയുന്നു, അത് എനിക്ക് മനസ്സിലായി അനക, പക്ഷേ പൊതുവിൽ പറയാൻ വേണ്ടി എനിക്കും എന്റെ കുടുംബത്തിനും ഒന്നുമില്ല. എന്നെ വേണമെങ്കിൽ അർച്ചന അനക എന്തോ പറഞ്ഞോ, ദയവ് ചെയ്ത് എന്റെ കുടുംബക്കാരെ അതിൽ ഉൾപ്പെടുത്തരുത്, അത് എനിക്ക് സങ്കടമാവും. അയ്യോ സോറി എടുത്തി, ഞാൻ ഏട്ടത്തെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്ന് അനക്ക പറയുന്നു. ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും അനക്ക എന്നോട് പറയരുതായിരുന്നു, ഞാൻ നിന്നെ എന്റെ അനുജത്തിയുടെ സ്ഥാനത്താ കാണുന്നത് എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. ആ സമയം സ്നേഹ അവിടേക്ക് വന്നിട്ട് പറയുന്നു, എന്താ ഏട്ടത്തി ഇവിടെ സ്ഥാനമാനങ്ങളെ കുറിച്ചുള്ള ഒരു സംസാരം? അനക്ക പറയുന്നു, ഞാനിപ്പോൾ ഇവിടെ ഏട്ടത്തിയുടെ സ്ഥാനം സംസാരിക്കായിരുന്നു, ഇപ്പോ അവന്തിക്ക് ഏട്ടത്തിയുടെ സ്ഥാനം അർച്ചനേട്ടത്തിക്കാണല്ലോ. വെറുതെ ഇതിൽ വിഷം കലർത്തണ്ട, ആർക്കൊക്കെ എന്തൊക്കെ സ്ഥാനമാണെന്ന് ഞങ്ങൾക്കറിയാം. അല്ല ഏട്ടത്തി എന്ന് സ്നേഹ പറയുന്നു. എടുത്തു വെച്ച പായസമാണോ? എനിക്ക് ഇച്ചിരി വേണം എന്ന് സ്നേഹ പറഞ്ഞപ്പോൾ അവരെ കേൾപ്പിക്കാൻ വേണ്ടി അനക്കയും പറയുന്നു, ആ എനിക്കും ഇച്ചിരി വേണോന്ന്. അർച്ചന പറയുന്നു, രണ്ടാളും കുറച്ച് കാത്തിരുന്നേ പറ്റൂ, എല്ലാവരും വന്നതിന് ശേഷം തരാം. പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അനഘ. ടെൻഷനോടെ അമ്പിളിയും ശേഷം കാണിക്കുന്നത് രാത്രി എല്ലാവരും ഓഫീസിൽ നിന്നും മടങ്ങി വീട്ടിലേക്ക് എത്തുന്നു. സേതു പറയുന്നു, ഞങ്ങൾ നേരം കുറച്ചായി കാത്തിരിക്കുന്നു, നിങ്ങൾ പതിവിലും ലേറ്റാണല്ലോ. നല്ല ആൾക്കാരാ, ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് ഞങ്ങൾക്ക് ഒന്നുമില്ലാതെയാണോ വരുന്നതെന്ന് സ്നേഹ പറയുന്നുണ്ട്. അത് നമുക്ക് ഗ്രാൻഡായിട്ട് നടത്താമെന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ സേതു പറയുന്നു, അതൊന്നും വേണ്ട, ഇവിടെ ഒരാള് വലിയൊരു സീറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് സച്ചി പറയുന്നുണ്ട്, പാലട പായസ അല്ലേ എന്ന്. അവന്തിക ചോദിക്കുന്നു, അത് നിനക്ക് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ അറിയാം? ഞാൻ വിളിച്ച് പറഞ്ഞതാ ഏട്ടത്തി, സച്ചേട്ടനെ പാലടയാണല്ലോ പ്രിയം എന്ന് അർച്ചനയും പറയുന്നുണ്ട്. അപ്പോ നമ്മളൊന്നും അറിയുന്നില്ല, കൊള്ള എന്ന് കളിയാക്കി പറയുകയാണ് അവന്തിക. അനക പറയുന്നു, അവിടെ കമ്പനിയുമായി സൈൻ ചെയ്ത് അപ്പോൾ തന്നെ സച്ചേട്ടൻ അർച്ചനേട്ടത്തെ വിളിച്ച് വിവരം പറഞ്ഞു. പിന്നെ ഇവിടെ ചെറിയൊരു ആഘോഷമായിരുന്നു, എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. സേതു പറയുന്നു, അച്ഛ തന്നെയാ എന്നോട് പറഞ്ഞത്. ഷെടാ ഞാനിതൊന്നും അറിയുന്നില്ലല്ലോ എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ അനക പറയുന്നു, അല്ലെങ്കിലും സന്ദീപ് ഒന്നും അറിയില്ലല്ലോ. സന്ദീപ് പറയുന്നു, അല്ലെങ്കിലും സച്ചേട്ടനൊരു തികഞ്ഞ ഭർത്താവ് ഉദ്യോഗസ്ഥനല്ലേ, ഉത്തരവാദിത്തമൊക്കെ ആയില്ലേ, അപ്പോ ആദ്യം വിളിച്ച് പറയേണ്ടത് ഭാര്യയോടല്ലേ. ശരി ശരി, എല്ലാവരും റെഡി ആയിട്ട് വാ, നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് അർച്ചന പറയുന്നു. അങ്ങനെ എല്ലാവരും റെഡിയാവാനായി പോകുന്നുണ്ട്. എന്നാൽ അമ്പിളി ആ പായസത്തിൽ പിടിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ്. മുറിയിലെത്തിയ അർച്ചനയോട് സച്ചി പറയുന്നു, സത്യത്തിൽ തന്റെ പ്രാർത്ഥനയാണ് എല്ലാത്തിനും കാരണം, ആ ഡ്രസ് എനിക്ക് തന്നതുകൊണ്ടാണ് അത്രയും ഒരു നന്നായത്. അർച്ചന പറയുന്നു, ആഗ്രഹിച്ചത് ആയി നടക്കാത്തത് ഒന്നുമില്ലല്ലോ എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ. സച്ചി പറയുന്നു, നമ്മുടെ മൊത്തം ടീമിന്റെ ഹാർഡ് വർക്ക് ആയിരുന്നു. എന്നിട്ട് കമ്പനിയിലുള്ളവർക്ക് ട്രീറ്റ് കൊടുത്തില്ലേ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, അവർക്ക് അപ്പോൾ തന്നെ ട്രീറ്റ് കൊടുത്തു. അർച്ചന ചോദിക്കുന്നു, സച്ചേട്ടാ ഈ പ്രോജക്റ്റിന് കിട്ടാൻ പോകുന്ന കുറഞ്ഞ പ്രോഫിറ്റ് എത്രയായിരുന്നു? അത് കേട്ട് സച്ചി അർച്ചനെ ഒന്ന് നോക്കിയപ്പോൾ അർച്ചന പറയുന്നു, കണക്ക് ചോദിച്ചതല്ല, ഒരു കാര്യം അറിയാനാണ്, നമ്മൾ അങ്ങനെ എത്ര കിട്ടുന്നെന്ന് സച്ചി പറയുന്നു. അർച്ചന പറയും, അത് കേട്ട് അർച്ചന പറയുകയാണ്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റാണിത്. കമ്പനിയിലുള്ള സ്റ്റാഫുകൾക്ക് അവർക്ക് ശമ്പളം 100 രൂപയെങ്കിലും കൂട്ടി കിട്ടുമ്പോഴാണ് അവർക്ക് കൂടുതൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടാവുന്നത്. സച്ചി പറയുന്നുണ്ട്, താൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. പക്ഷേ ഈ ശമ്പളം കൂട്ടുന്ന കാര്യം ഞാൻ മാത്രം ചിന്തിച്ചാൽ പോരാ, പിന്നെ ആര് തീരുമാനിക്കണം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, അവന്തിക്കേട്ടതിയും അച്ഛനും കൂടി തീരുമാനിക്കണം, പക്ഷേ ഞാനത് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അനക വിചാരിക്കുന്നു, ഇന്നത്തോടെ നിന്റെ പാലട പായസത്തിലുള്ള സുഖിപ്പിക്കൽ തീരും, എല്ലാം സങ്കടത്തിൽ അവസാനിക്കുമ്പോൾ എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തും, നിന്നെ മാത്രം. അമ്പിളി പായസവുമായി ടെൻഷനോടെ നിൽക്കുന്നുണ്ട് കിച്ചണിൽ. വരാനിരിക്കുന്ന പുതുപ്പുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.